അത്ഭുതവാനും അതിശയവാനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ കർത്തൃദിവസത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. സങ്കീർത്തനം 77:9. ദൈവം കൃപ കാണിക്കുവാൻ മറന്നിരിക്കുന്നുവോ? അവൻ കോപത്തിൽ തന്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ? ഈ വേദഭാഗം ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിന്റെ ദാസൻ കഷ്ടതയുടെ നടുവിൽ ദൈവം തന്നെ മറന്നു കളഞ്ഞുവോ എന്നുള്ള ആ ചോദ്യം ചോദിക്കുമ്പോൾ ഏതൊരു ദൈവപൈതലും തന്റെ ജീവിതത്തിൽ കഷ്ടതയിലൂടെയും പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുമ്പോൾ ചോദിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്, എന്നെ ദൈവം മറന്നു കളഞ്ഞുവോ? ദൈവം എന്നോട് കരുണ കാണിക്കുവാൻ മറന്നിരിക്കുന്നുവോ? ദൈവം എന്നോട് കൃപ കാണിക്കാതിരിക്കുന്നത് എന്താണ്? എന്നാൽ ദൈവത്തിന്റെ മക്കളായ ഏവരും ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വൻകാര്യങ്ങളെ ധ്യാനിച്ചാൽ, അവയെ ഒന്ന് ഓർത്താൽ, ദൈവം നമ്മെ ഒരിക്കലും മറക്കുന്നവനല്ല എന്നും ദൈവം നമ്മെ ഓർത്ത് നമുക്ക് വേണ്ടി ചെയ്ത വൻകാര്യങ്ങൾ എന്താണ് എന്നും ഓർക്കുവാൻ കഴിയും. അതാണ് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് ധ്യാനിക്കുവാൻ കഴിയുന്നത്. തന്റെ കഷ്ടതയുടെയും വേദനയുടെയും നടുവിൽ ദൈവത്തിങ്കലേക്ക് നോക്കി ദൈവം ചെയ്ത കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ഭക്തനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും. ആ നിലയിൽ അടുത്ത 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം തന്റെ കരുണ നമ്മോട് കാണിച്ചത്, ദൈവം തന്റെ കൃപ നമ്മളോട് കാണിച്ചത് എങ്ങനെയാണ് എന്നാണ്. ദൈവം കൃപ കാണിക്കുവാൻ മറന്നിരിക്കുന്നുവോ? അവൻ കോപത്തിൽ തന്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ശേഷം സേല എന്ന ഒരു പദം നമുക്ക് കാണുവാൻ കഴിയും. അത് നമ്മോട് പറയുന്നത് പോസ് ഫോർ എ വൈൽ ആൻഡ് തിങ്ക്. അതെ, അല്പസമയമൊന്ന് നിൽക്കുക, ധ്യാന നിമഗ്നനായി തീരുക. മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങളും ഞാനും ഇനിയും വരുന്ന കാര്യങ്ങൾ എന്താണോ അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും. അതെന്താണ് നാം കാണുകയാണ്? 11-ാം വാക്യം, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. നിങ്ങളും ഞാനും കഷ്ടതയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഉള്ളത് നാം ഓർക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായി ഓർക്കുവാൻ കഴിയേണ്ട ഒന്നാണ് യഹോവയുടെ പ്രവൃത്തികളെ ഞാൻ വർണ്ണിക്കും, പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ദൈവം കഴിഞ്ഞ നാളുകളിൽ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെ നാം ഓർത്താൽ തീർച്ചയായും നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിക്കുവാൻ കഴിയും. ഇവിടെ ആവർത്തിച്ച് സങ്കീർത്തനക്കാരൻ ഉപയോഗിക്കുന്ന വാക്കാണ് യഹോവയുടെ പ്രവൃത്തികൾ, അവന്റെ പണ്ടത്തെ അത്ഭുതങ്ങൾ, അവന്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ഞാൻ ധ്യാനിക്കുമെന്നാണ് 12-ാം വാക്യത്തിൽ പറയുന്നത്. 12-ാം വാക്യത്തിൽ വീണ്ടും കാണുകയാണ്, നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും. അവിടെ വീണ്ടും നാം കാണുന്നുണ്ട് 14-ാം വാക്യം, നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു, നിന്റെ ബലത്തെ നീ ജാതികളുടെ വെളിപ്പെടുത്തിയിരിക്കുന്നു, തൃക്കൈ കൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു, യാക്കോബിന്റെയും യോസേഫിന്റെയും മക്കളെ തന്നെ സേല. അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളും ഞാനും ധ്യാനിക്കേണ്ട ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് അവിടെ ആവർത്തിച്ച് കാണുന്ന വാക്ക്? ദൈവത്തിന്റെ പ്രവൃത്തികൾ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ ക്രിയകൾ. അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെയും എന്റെയും ജീവിതത്തിലെ കഷ്ടതയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെയും പ്രയാസത്തിന്റെയും നടുവിൽ നമ്മുടെ ദൈവത്തെ നാം ഓർക്കുമ്പോൾ
അവന്റെ പണ്ടത്തെ കാര്യങ്ങളെ, അത്ഭുതങ്ങളെ നാം ധ്യാനിക്കുമ്പോൾ അത് നമ്മെ ആരാധനയിലേക്ക് നയിക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു പ്രത്യേകമായ പദപ്രയോഗം ഉണ്ട്, നമ്മുടെ ദൈവം ആരാണ് എന്നുള്ളത്. 13-ാം വാക്യം, ദൈവമേ നിന്റെ വഴി വിശുദ്ധമാകുന്നു, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ. അതെ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നമ്മുടെ ദൈവം, അവൻ വിശുദ്ധനായ ദൈവമാണ്. നമ്മുടെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ഒരു ദൈവമില്ല. അവർ ഗോഡ് ഈസ് സോ ഗ്രേറ്റ്. നമ്മുടെ ദൈവം മഹാദൈവമാണ്, നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. അവന്റെ വഴി വിശുദ്ധമാണ്, അവന്റെ പ്രവൃത്തികൾ അത്ഭുതമാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുകയാണ്. അവൻ പണ്ടുകാലത്ത് നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ, അവൻ പണ്ടേ നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ, അവന്റെ കൈയുടെ ക്രിയകൾ, അതോർത്ത് നാം അവനെ ആരാധിക്കണം. എന്നാൽ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഇസ്രായേലിന് ചെയ്ത അത്ഭുതങ്ങളും അവരെ വീണ്ടെടുത്ത വിധവും ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി ചെയ്ത അത്ഭുതങ്ങളും നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. എന്നാൽ 15-ാം വാക്യം ആരാധനയോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. തൃക്കൈ കൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു, യാക്കോബിന്റെയും യോസേഫിന്റെയും മക്കളെ തന്നെ. അതെ, നാം ദൈവത്തെ ആരാധിക്കുവാൻ അടുത്തു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നാം ഓർക്കുമ്പോൾ അവയിലേറ്റവും വലുത് നിങ്ങളെയും എന്നെയും വീണ്ടെടുത്ത ദൈവ സ്നേഹമാണ്. ദൈവം നമുക്ക് നൽകിയ വീണ്ടെടുപ്പാണ് ഏറ്റവും വലിയ അത്ഭുതം. പാട്ടുകാരൻ പാടുന്നത് പോലെ, മഹാത്ഭുതമേ കാൽവറിയിൽ കാണുന്ന സ്നേഹം, മഹോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം, സർവലോകത്തിൻ ശാപം. മഹാത്ഭുതം കാൽവറി, കാൽവറിയിലെ സ്നേഹം. അതെ, കാൽവറി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതമാണ് ഏറ്റവും വലിയ അത്ഭുതം. അതുപോലെ വേറെ ഒരു അത്ഭുതമില്ല. എന്താണ് കാരണം? യേശു ക്രിസ്തു അവൻ ദൈവമാണ്. ദൈവമായിരുന്നവൻ അവൻ മനുഷ്യനായി തീർന്ന് മനുഷ്യന്റെ പാപം വഹിച്ച് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച ആ അത്ഭുതം, അത് നിത്യത മുഴുവൻ ധ്യാനിച്ചാലും അതിന്റെ മഹത്വവും അതിന്റെ ആഴവും അതിന്റെ അത്ഭുതവും നമുക്ക് ഉൾക്കൊള്ളുവാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം നമ്മുടെ വീണ്ടെടുപ്പിനായിരുന്നു. നിങ്ങളെയും എന്നെയും വീണ്ടെടുത്തു എന്നുള്ളത് അത്ഭുതമാണ്. തന്നെയുമല്ല, നിത്യ നരകത്തിന് വിധിക്കപ്പെട്ടിരുന്ന, നിത്യ ശിക്ഷാവിധിക്ക് യോഗ്യരായിരുന്ന നിങ്ങളെയും എന്നെയുമാണ് അവൻ വീണ്ടെടുത്തത്. അതും ഒരു അത്ഭുതമാണ്. പിന്നെയും നമ്മുടെ അധികാരിയായ, മരണത്തിന്റെ അധികാരിയായ പിശാച്, ആ പിശാചിനെ അവൻ കാൽവറി ക്രൂശിൽ തകർത്തു, നമുക്ക് വിടുതൽ നൽകി, നമുക്ക് മോചനം നൽകി. അപ്പോൾ പിശാചിനെ തോൽപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി, അതും അത്ഭുതമാണ്. മഹാത്ഭുതമേ കാൽവറി. അതുകൊണ്ട് നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ, ദൈവം എന്നോട് കരുണ കാണിക്കുന്നില്ലേ, ദൈവം എന്നോട് കൃപ കാണിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എത്രയോ വലിയ കൃപയാണ് അവൻ കാണിച്ചത്. അവൻ കോപത്തിൽ കരുണ കാണിക്കുന്ന ദൈവമാണെന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നു. അതെ, ദൈവം നമ്മോട് കൃപ കാണിച്ചു, നിങ്ങളെയും എന്നെയും ശിക്ഷയ്ക്ക് വിധിച്ച അവന്റെ ആ കോപത്തിൽ ആ ക്രോധത്തിൽ തകർത്തു കളയേണ്ടിയിരുന്ന നമ്മെ അവൻ കരുണയോടെ ഓർത്തു, തന്റെ കൃപ നമ്മളുടെ മേൽ ചൊരിഞ്ഞു, നമ്മുടെ ശിക്ഷ മാറ്റി തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ക്രൂശിൽ തകർത്തു. യേശു ക്രിസ്തു ക്രൂശിൽ അത്ഭുതം പ്രവർത്തിച്ചു, ആ അത്ഭുതത്തിലൂടെ നിങ്ങൾക്കും എനിക്കും വീണ്ടെടുപ്പ് തന്നു. അതുകൊണ്ട് വീണ്ടെടുപ്പ് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പാണ് നമ്മുടെ ആരാധനാ വിഷയം. അതുകൊണ്ട് നാം പറയുകയുന്നു, തൃക്കൈ കൊണ്ട് നീ
നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു. നമുക്ക് പറയാം, ദൈവമേ തൃക്കൈ കൊണ്ട് നീ എന്നെ വീണ്ടെടുത്തു, ക്രൂശിലെ പ്രവൃത്തിയാൽ നീ അത്ഭുതം ചെയ്തു, നിന്റെ മഹാത്ഭുതം നീ വെളിപ്പെടുത്തി, നീ എന്നെ വീണ്ടെടുത്തു. അതെ, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വൻകാര്യം, കാൽവറിയിൽ കാണുന്ന മഹാത്ഭുതം, നിങ്ങളെയും എന്നെയും വീണ്ടെടുത്ത ദൈവസ്നേഹം, അതോർത്ത് നമുക്ക് ഇന്ന് കർത്താവിനെ ആരാധിക്കാം. നമുക്ക് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കാം. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി, കാൽവറി ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി രക്ഷയൊരുക്കി, പാപത്തിന്റെ ശിക്ഷ നീക്കി, പിശാചിനെ തകർത്തു, നിങ്ങൾക്കും എനിക്കും സ്വർഗം തന്നു. ആ മഹാത്ഭുതം അത് ധ്യാനിച്ചുകൊണ്ട്, നമ്മെ വീണ്ടെടുത്ത ദൈവസ്നേഹം ഓർത്തുകൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പിനെ നമുക്ക് വർണ്ണിക്കാം. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ ചെയ്ത കാര്യങ്ങളെ ഓർക്കാം, അവന് സകല മഹത്വം ഓർപ്പിക്കാം. നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം, സ്തുതി സ്തോത്രങ്ങൾ അവന്റെ സന്നിധിയിൽ അർപ്പിക്കാം. നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരു വാക്ക് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്താം. പരിശുദ്ധനായ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളോട് കോപിച്ചിരുന്നു, എന്നാൽ നിന്റെ കോപം മാറി നീ ഞങ്ങളോട് മഹാകൃപയും ദയയും കാണിച്ച് നിന്റെ കരുണ ഞങ്ങളുടെ മേൽ കാണിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് നിന്റെ അത്ഭുത പ്രവർത്തികളെ, അങ്ങയുടെ മഹാത്ഭുതങ്ങളെ, അങ്ങയുടെ മഹാപ്രവർത്തികളെ ഇന്ന് രാവിലെയും ഞങ്ങൾക്ക് ധ്യാനിക്കുവാനിടയാക്കിയതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ അത്ഭുതം, അങ്ങയുടെ ഏറ്റവും വലിയ പ്രവൃത്തി, ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത അത്ഭുതം കാൽവറി ക്രൂശിലൂടെ അടിയങ്ങൾക്ക് ഒരുക്കിയ രക്ഷയാണല്ലോ. പ്രിയ പിതാവേ, അങ്ങയുടെ പുത്രനെ ക്രൂശിൽ മരിക്കുവാനായി അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തതിനായിട്ട് സ്തോത്രം. പ്രിയ കർത്താവേ, അങ്ങ് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനായിട്ട് ഇന്നും ജീവിക്കുന്നതിനായി പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളിലാക്കി വെച്ചതിനായിട്ട് സ്തോത്രം. ത്രിയേക ദൈവത്തെ ഞങ്ങൾ വീണ്ടും നമസ്കരിക്കുന്നു. സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും പ്രിയ പിതാവേ അങ്ങയുടെ പാദപീഠത്തിങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.